ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 69. നമ്മൾ നോക്കുന്നത് കാണ്ഡം 3 അനുവാഗം 5 സൂക്തം 23. ഇതിൻ്റെ ദേവത യോനിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം, മുമ്പേ പറയുന്ന കാര്യമാണ് ദേവത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്തെല്ലാമുണ്ടോ അതെല്ലാം ദേവതകളാണ്. ആ പ്രപഞ്ചത്തിലുള്ള എല്ലാ രഹസ്യങ്ങളാണ് നമ്മളവർക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏതിനെപ്പറ്റിയാണോ ഇന്ന് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ സൂക്തത്തിലൂടെ പറയാൻ പോകുന്നത്, അതിനെയാണ് ദേവത എന്ന് പറയുന്നത്. അല്ലാതെ അതായത് 33 കോടി ദേവതകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എത്രയോ കോടി സാധനങ്ങളുണ്ട്, അതിനെയെല്ലാം നമ്മളെപ്പറ്റി പഠിപ്പിച്ചു തരുന്നത്. എല്ലാത്തിനെപ്പറ്റിയും പ്രപഞ്ച രഹസ്യമാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഓരോ ദിവസം ഓരോ വിഷയം പറയുമ്പോൾ അതിനെയാണ് ദേവതയായിട്ട്, ഇതെല്ലാം ദേവതകളാണ്. അങ്ങനെ ഒരു സംഗതി തന്നെയാണ് ഇത്. അതുകൊണ്ടാണ് അതിന് ദേവത എന്ന് പറഞ്ഞത്. എന്നാലും പുരാണ കഥകളിൽ വരുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിലെല്ലാം കഥാപാത്രങ്ങളായിട്ട് കണ്ണുമൂക്കുമെല്ലാം വെച്ച് അവതരിപ്പിച്ചു. അപ്പം അങ്ങനെ അവതരിപ്പിച്ചത് നമ്മൾ തെറ്റായി ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ദേവത എന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം ഏതോ ദിവ്യമായ എന്തല്ലോ, നമ്മൾ ഈ പറയുന്ന പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ശക്തി വിശേഷം ഈശ്വരനാണെന്നല്ലാതെ നമ്മൾ സങ്കല്പിച്ചു പോവുകയാണ്. അതൊന്നുമല്ല, ദേവതകൾ ഏതിനെ പറ്റിയാണോ പറയുന്നത് അത് കഥയിൽ വരുമ്പോൾ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ പറയാൻ പോകുന്നത് വന്ധ്യതയും ബ്രഹ്മാവിൻ്റെ പ്രജനന നിയമം. അപ്പം ജനങ്ങളെ അല്ലെ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതെല്ലാം എല്ലാം സൃഷ്ടിക്ക് പിന്നിലുള്ളത് ബ്രഹ്മാവാണ്. ആ സൃഷ്ടിക്ക് പിന്നിലുള്ള ചില രഹസ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തിനാണ് സൃഷ്ടിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ ആരാണുള്ളത്, എല്ലാം ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നത്. അപ്പം ആരെങ്കിലും പ്രസവിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതും ആ നീക്കുവാനുള്ള കഴിവും ബ്രഹ്മാവിന് തന്നെയാണ് ഉള്ളത്. അപ്പം വന്ധ്യതയെപ്പറ്റി, പ്രസവത്തെപ്പറ്റി, പ്രജനന തത്വങ്ങളെപ്പറ്റിയെല്ലാം ഇവിടെ പറയുന്നത്. കാരണം ഈ സൃഷ്ടി എന്ന പ്രക്രിയയുടെ പിന്നിലുള്ള ശക്തി വിശേഷമാണ് ബ്രഹ്മാവ്. ഇപ്പം എവിടെയെല്ലാം സൃഷ്ടി നടക്കുന്നുണ്ടോ, ഇപ്പം നമുക്കൊരു മക്കളുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ സൃഷ്ടിക്കുന്നത് നമ്മളൊന്നുമല്ല, ആ ശക്തി വിശേഷം തന്നെയാണ്. ആ ശക്തി വിശേഷത്തെയാണ് ബ്രഹ്മാവ് എന്നതുകൊണ്ട് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലും അവിടെ നടക്കുന്ന സൃഷ്ടിക്ക് പിന്നിലുമുള്ള ശക്തി വിശേഷം ബ്രഹ്മമാണ്. ആ നിലയിലെല്ലാം ചിന്തിച്ചു കൊണ്ടുവേണം നമ്മൾ ഈ സൂക്തത്തിലേക്ക് കടക്കുക. ഹരി ഓം. അഥർവവേദം കാണ്ഡം 3 അനുവാദം 4 സൂക്തം 23. ഋഷി, ബ്രഹ്മാവ്, ദേവത, യോനി, ഛന്ദസ്, അനുഷ്ടുപ്പ്, ബൃഹതി. ഏന വേഹതു ഭവ്യുവിധ നാശയാമസി തത്വത് ഇതം തദന്യത്ര ത്വദപ ദൂരേ നീ ദത്സ്മസി ആ തേ യോനിം ഗർഭ ഏതു പുമാന ബാണ ഇവേഷുതിമ ആ വീരോത്ര ജായതാം പുത്രസ്തേ ദശമാസ്യ പുമാംസം പുത്രം ജനയ തപുമാനനു ജായതാം ഭവാസി പുത്രാണാം മാതാ ജാതാനാം ജനയാശ്ചയാൻ യാനി ഭദ്രാണി ബീജാൻ ഋഷഭ ജനയന്തി ച തൈസ്ത്വം പുത്രം ബിന്ദസ്വ സാ പ്രസൂര് ധേനുകാ ഭവ കൃണോമി തേ പ്രാജാപത്യമ യോനിം ഗർഭ ഏതു തേ ബിന്ദസ്വ ത്വം പുത്രം നാരി യസ്തുഭ്യ ശമോ തസ്മൈ ത്വം ഭവഃ യാസാം ദ്യൗഷ്പിത പൃഥിവീ മാതാ സമുദ്രോ മൂലം വീരുധാം ബഭൂവ തസ്ത്വ പുത്രവിദ്യായ
ദൈവി പ്രാവന്തോഷധയ. ഭാവാർത്ഥം, ഏതൊരു പാപരോഗമാണ് സ്ത്രീയെ വന്ധ്യയാക്കുന്നത്, അത് ഇനി ഒരിക്കലും പ്രത്യക്ഷമാകാത്ത ആമനാഴിയിൽ നിന്നും അസ്ത്രം പോകുന്ന പോലെ നിന്റെ ഗർഭപാത്രത്തിലും വീര്യമുള്ള ഗർഭം ഉണ്ടാകട്ടെ. ആ ഗർഭം 10 മാസം പുത്രരൂപത്തിൽ നിന്നിൽ പ്രത്യക്ഷമാകട്ടെ. നീ പുത്രനെ മാത്രം പ്രസവിച്ച് പുത്രപതിയാവുക. കാള തന്റെ വീര്യത്താൽ പശുക്കളിൽ കിടാങ്ങളെ ജനിപ്പിക്കുന്ന പോലെ നീ പുത്രനെ ജനിപ്പിച്ച് വംശം നിലനിർത്തുക. ബ്രഹ്മാവിന്റെ പ്രജന നിയമത്താൽ ഇത് സംഭവിക്കട്ടെ. ഔഷധികൾ മുകളിലേക്ക് വളരുന്നതിനാൽ ആകാശം പിതാവും ബീജം ഏറ്റുവാങ്ങുന്നതിനാൽ ഭൂമി മാതാവുമാണ്. ഈ ഔഷധികൾ ജലത്താൽ വളർന്ന് അഭിവൃദ്ധിപ്പെടുന്നു. അത്തരം ഔഷധികൾ നിന്റെ ഗർഭത്തിന്റെ രക്ഷകരാകട്ടെ. ഏതൊരു പാപരോഗമാണോ സ്ത്രീയെ വന്ധ്യയാക്കുന്നത്, ഒരു സ്ത്രീയെ വന്ധ്യതയാകുന്നത് പ്രസവിക്കാതെ അവളാകുന്നതിന് കാരണം ഒരു രോഗം തന്നെയാണ്, അവളിലുള്ള രോഗമാണ്. ഏതോ പാപരോഗമാണോ എന്ന് പറഞ്ഞാൽ പാപഗ്രഹങ്ങൾ എല്ലുള്ള ജനിതകമായ ഒരു ദൂഷ്യമാണത് സ്ത്രീയെ വന്ധ്യയാക്കുന്നത്. അത് ഇനി ഒരിക്കലും പ്രത്യക്ഷമാകാത്ത വിധം ബ്രഹ്മാവ് നിന്നിൽ നിന്നും വേർപെടുത്തുന്നു. അപ്പം ബ്രഹ്മാവാണ് ഈ ഇതെല്ലാം വേർപെടുത്താൻ കഴിവുള്ളത്, ബ്രഹ്മാവ് മാത്രമാണ്. ഒരു സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ബ്രഹ്മാവിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന സമയം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇവളിലോട്ട് വേറെ പുതിയ തലമുറ വേണോ വേണ്ടെന്നല്ല. അപ്പം അതിനനുസരിച്ചിട്ടുള്ളത് കൊടുക്കും. ചിലപ്പോൾ ആ ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ച സൗരയൂഥ സിസ്റ്റം ഗ്രഹങ്ങളുമെല്ലാം നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം ചിലപ്പം വയസ്സാകാലത്തായിരിക്കും കുട്ടിയെ ഉണ്ടാവുക. അപ്പം അതിനുള്ള വ്യവസ്ഥിതിയും ബ്രഹ്മാവ് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കുറേ കാലം കുട്ടികൾ ഉണ്ടാകാതിരിക്കും, പിന്നെ വയസ്സാകാലത്തെ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാകും. അപ്പം ഇതെല്ലാം ആരേലി വരുന്ന കാര്യങ്ങളാണ്, സൃഷ്ടിയായിട്ട് ജനിതകമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജനിതക ഘടനയായിട്ടും ജനിതക ഘടനയിൽ തന്നെ സൃഷ്ടി നടത്താം, കുട്ടികൾ ഉണ്ടാകാനുള്ള കഴിവുണ്ടെങ്കിലും ഉണ്ടാകണമെന്നില്ല. ഡോക്ടർ പരിശോധിക്കുമ്പോൾ പറയും ഒരു കുഴപ്പവും കാണുന്നില്ല, പക്ഷേ കുട്ടികൾ ഉണ്ടാകുന്നില്ല. എന്തുണ്ടാകുന്നില്ല, എന്തുകൊണ്ട്? അത് ബ്രഹ്മാവാണ് തീരുമാനിക്കുന്നത് എപ്പോഴാണ് കുട്ടികൾ ഉണ്ടാകേണ്ടത്, ആരിലൂടെ എപ്പോഴും ഏത് തരം കുട്ടികൾ വേണമെന്നെല്ലാം തീരുമാനിക്കുന്നത് സൃഷ്ടികർത്താവാണ്. സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തി വിശേഷമാണ്, ആർക്ക് ഏത് തരം കുട്ടികൾ വേണം, എപ്പോൾ വേണം. കാരണം ഈ പ്രപഞ്ചത്തിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ജനിക്കുന്നത്, അല്ലാതെ നമ്മളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജനിപ്പിക്കുകയല്ല. പ്രപഞ്ചത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാലോ, പൂർവ്വ പഴയ കാലഘട്ടത്തിൽ ഗോത്ര കാലഘട്ടത്തിലെല്ലാം മനുഷ്യൻ്റെ എണ്ണം കുറവാണ്. അപ്പം എത്രമാത്രം പ്രസവിക്കൂ അതാണ് സ്ത്രീയുടെ ഒരു ക്വാളിറ്റി, അന്ന് യോഗ്യതയായിട്ട് കണ്ടിരുന്നത്. അവൾ ഇത്ര പ്രസവിക്കുക എന്നല്ല, കാരണം അന്ന് ബ്രഹ്മാവിന് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? നാട്ടിൽ ജനങ്ങൾ പെരുകണം, പക്ഷെ പെരുകി പെരുകി അങ്ങ് കൂടി മാക്സിമത്തിലെത്തുമ്പം പിന്നെ ബ്രഹ്മാവ് ഉണ്ടാക്കുന്നത് എന്താണ്? ഇവരെല്ലാം കൂടിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരിൽ എന്തുണ്ടാക്കും, വേണ്ട ഒന്ന് മതി രണ്ട് മതി എന്ന ചിന്താഗതികൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഏറ്റവും കുറച്ച് പ്രസവിക്കുന്നതാണ്. കൂടുതൽ പ്രസവിച്ചപ്പോൾ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ല എന്ന് ചോദിക്കും. അപ്പം ആ കാലഘട്ടത്തിന് അധികം, അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ബ്രഹ്മമാണ് തീരുമാനിക്കുന്നത് എത്ര കുട്ടികൾ ഏത് കാലത്ത്, ആ കാലത്താണ് കൂടുതലും വേണം. അപ്പം ജനങ്ങൾ അങ്ങനത്തെ ചിന്താഗതി ഉണ്ടാക്കും, കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ അത് വേണ്ട, കുറച്ച് മതിയെന്ന്. അപ്പം ഇതെല്ലാം ബ്രഹ്മാവിൻ്റെ കൈ, ആ സൃഷ്ടിക്ക് പിന്നിലുള്ള രഹസ്യം. എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത് അതാദ്യം മനസ്സിലാക്കണം. അതെല്ലാം നമുക്ക് ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങി പറയുമ്പോൾ പറയും, കാരണം മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചത്, സൃഷ്ടിക്കുന്ന എന്തിനാണ്, ഇവിടെ കുറേ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓരോ കാലഘട്ടത്തിൽ ജോലി ചെയ്യുക, അതിന് യോജിച്ച അനുയോജ്യമായ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കുന്നത്, അതിനനുയോജ്യമായ പുരുഷന്മാരെ തമ്മിൽ യോജിപ്പ്, പുരുഷനും സ്ത്രീയും തമ്മിൽ യോജിപ്പിച്ചിട്ട് കുട്ടികൾ ഉണ്ടാക്കും. അത് നമ്മളറിയുന്നില്ല, നമ്മൾ വിചാരിക്കും നമ്മളെ ഇഷ്ടപ്പെട്ട് കെട്ടി കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാകുന്ന പക്ഷേ നമ്മളാണ് ഉള്ളല്ലേ, എപ്പോൾ ഉണ്ടാകുന്ന കിട്ടുമ്പം വാങ്ങുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇതെല്ലാം ബ്രഹ്മാവ് ചെയ്ത ആ ഒരു പ്രവർത്തനത്തിലൂടെയാണ്, അതിൻ്റെ പിന്നിൽ ബ്രഹ്മാവ് തന്നെയാണ് ഉള്ളത്. സൃഷ്ടിക്ക് പിന്നിലുള്ള, സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന, എപ്പം സൃഷ്ടി കുട്ടികളെ ജനിപ്പിക്കുന്നത് സൃഷ്ടി തന്നെയാണ്, ബ്രഹ്മാവ് തന്നെയാണ് ജനിപ്പിക്കുന്നത്. ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണുമൂക്കുള്ള ഒരു ശക്തിയാണെന്നൊന്നും ചിന്തിക്കരുത്, അതെല്ലാം നമുക്ക് പിന്നീട് കാണാം.
ഏത് ശക്തി എങ്ങനെയാണ് ആ പ്രപഞ്ചത്തിൻ്റെ പിന്നെ പ്ലാൻ, അതെല്ലാം പ്ലാനറ്റ്സാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാലത്തിന് അനുസരിച്ച് ഓരോ കാലത്തിലും പുരോഗതിക്ക് വേണ്ട തരത്തിലുള്ള കുട്ടികളെ, അതാത് യോജിച്ചവരെ തമ്മിൽ യോജിപ്പിച്ചിട്ട് കുട്ടികളുണ്ടാക്കുന്നു. അതിൽ നമ്മളെല്ലാം കരുക്കളായിട്ട് മാറുന്നു എന്ന് കാണണം. അപ്പം സൃഷ്ടിക്രമത്തിലാണ് അത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ പറഞ്ഞത്, ആവനാഴിയിൽ നിന്നും അസ്ത്രം പോകുന്ന പോലെ നിൻ്റെ ഗർഭപാത്രത്തിനും വീര്യമുള്ള ഗർഭം ഉണ്ടാകട്ടെ. അപ്പം ആവനാഴിയിൽ നിന്നും അസ്ത്രം വേണ്ടടുത്ത് കൊള്ളുന്നിടത്ത്, കൊള്ളേണ്ടടുത്ത് കൊള്ളുന്ന പോലെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഗർഭപാത്രത്തിലേക്ക് വീര്യമുള്ള ഗർഭം അവിടെ പോയി ഉണ്ടാകുന്നത്. ഒരു വലിയ വ്യാഖ്യാനമൊന്നും വേണ്ട. ആ ഗർഭം 10 മാസം പുത്രരൂപത്തിൽ നിന്നിൽ പ്രത്യക്ഷപ്പെടട്ടെ, അതിനും വലിയ വ്യാഖ്യാനമൊന്നും വേണ്ട. പാരായണത്തിൽ തന്നെ തന്നെ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നീ പുത്രന്മാരെ മാത്രം പ്രസവിച്ച് പുത്രവതിയാവുക. അവിടെ പുത്രന്മാരെ മാത്രം പ്രസവിച്ചു എന്ന് പറയുമ്പോൾ പുത്രൻ അവിടെ ഒരു മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പുത്രന്മാരെ, ഒരു പുത്രനെ ജനിക്കുന്നത് കർമ്മം, ജനിപ്പിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. കർമ്മം ചെയ്യാൻ പുത്രനായാലും പുത്രിയായാലും, പക്ഷെ കർമ്മം ചെയ്യാൻ മാത്രം പോരാ, ഭാവി തലമുറയിൽ പുരുഷനെയോ പെൺകുട്ടിയെയോ ജനിപ്പിക്കേണ്ടിക്കലും തലമുറ ഉണ്ടാക്കേണ്ടിക്കൽ, ആണോ പെണ്ണോ ആ തലമുറ ഉണ്ടാക്കേണ്ടിക്കൽ, അതിനുള്ള സംഗതി രേഖ എവിടെയുള്ളത്? പുരുഷൻ്റെയിലാണ്, പുത്രൻ്റെയിലാണ് ഉള്ളത്. കുട്ടി ആണ് വേണോ പെണ്ണ് വേണോ എന്നുള്ള ആ ജനിതക ഘടന. ഇവിടെ പുരുഷനിൽ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയിൽ 2 തരം ക്രോമസോമുകളാണ് ഉള്ളത്, എക്സും വൈയും. സെക്സ് തീരുമാനിക്കുന്ന എക്സ് വൈ, അതിലുള്ള ജീനുകളാണ് സെക്സ് തീരുമാനിക്കുന്നത്. പുരുഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ട് ആൺകുട്ടിയിലാണെങ്കിൽ 2 ഒരു എക്സും ഒരു വൈയാണ് ഉള്ളത്. അപ്പോൾ എക്സും വൈ ഉണ്ടെങ്കിലാണ് ആൺകുട്ടി. പെൺകുട്ടിയിലാണെങ്കിൽ എക്സ് മാത്രമേ ഉള്ളൂ, 2 എക്സാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയും മറ്റേൻ്റെ പകുതിയും ചേർത്തിട്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അപ്പോൾ സെക്സിൻ്റെ പെൺകുട്ടിയുടേത് സ്ത്രീയുടേത് എടുത്തു കഴിഞ്ഞാൽ അണ്ടത്തിൽ എന്തേ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ എക്സ് എടുത്തിട്ട് പുരുഷൻ്റെ ഇതിലുള്ള എക്സോ വൈയോ ആയിട്ട് ചേർക്കുമ്പോഴാണ്, അതിൻ്റെ പകുതി എടുക്കുമ്പോൾ ഒന്നിക്ക് എക്സ് ആയിരിക്കും വൈ ആയിരിക്കും, പുരുഷൻ്റെ എക്സും വൈയോ ആവുക. അപ്പം അതിൻ്റെ പകുതി എടുക്കുകയാണെങ്കിൽ ഒന്നിക്ക് എക്സ് ആയിരിക്കും അല്ലെങ്കിൽ വൈ ആയിരിക്കും. ഇപ്പം സ്ത്രീയുടേതെന്ന് എക്സ് മാത്രമേ ഉള്ളൂ, അത് പുരുഷൻ്റെ എക്സുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ 2 എക്സായിപ്പോൾ, അപ്പോൾ ഉണ്ടാകുന്ന കുട്ടി പെൺകുട്ടിയായിരിക്കും. സ്ത്രീയുടെ എക്സ് എടുത്തിട്ട് പുരുഷൻ്റെ വൈയുമായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന ആൺകുട്ടിയായിരിക്കും എക്സ് വൈ ആയിരിക്കും. അപ്പോൾ ആൺകുട്ടിയാണോ ജനിക്കുന്നത്, പെൺകുട്ടിയാണോ ജനിക്കുന്നത് എല്ലാം തീരുമാനിക്കുന്നത് പുരുഷൻ്റെയിലുള്ള ക്രോമസോമുകൾ വെച്ചാണ്, എക്സോ വൈയോ ഏതുമായിട്ട് ചേർന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഭാവിയിലൊരു കുട്ടി ജനിക്കുമ്പോൾ അത് ആണാണോ പെണ്ണാണോ എല്ലാം തീരുമാനിക്കുന്നത് പുരുഷനിലുള്ള ഈ എക്സ് വൈ ക്രോമസോമുകൾ വെച്ചിട്ട് കൊണ്ടാണ്. എക്സ് എടുക്കുന്നു വൈ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്, കാരണം അവിടെയാണ് എക്സോ വൈയോ ഉള്ളത്, അതാണ് സെക്സ് തീരുമാനിക്കുന്നത്, ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പുരുഷന് കുറച്ച് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആൺകുട്ടികൾ ജനിക്കണമെന്ന് പറയുന്നത്. ഇപ്പം ഭാവിയിലെ തലമുറയിലെ കുട്ടികൾ ഉണ്ടാകണ്ടെങ്കിൽ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തീരുമാനിക്കുന്ന ഘടകമുള്ളത് പുരുഷൻ്റെ ഇല്ലത്തിൽ ആയതുകൊണ്ടാണ് പുരുഷൻ ഈ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ സ്ത്രീയില്ലാതെ ജനിക്കില്ല, എക്സ് സ്ത്രീയിൽ നിന്ന് തന്നെ വന്നേ പറ്റും, ഒരു എക്സ്. അപ്പം സ്ത്രീക്ക് പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടല്ല ഇത് സ്ത്രീയോടാണ് പറയുന്നത്, ഈ സൂക്തം സ്ത്രീയോടാണ് പറയുന്നത്. അപ്പം സ്ത്രീക്ക് പ്രാധാന്യം ഇല്ലാതെ കൊണ്ടല്ല, ആൺകുട്ടിയിലൂടെയാണ് സെക്സ് തീരുമാനിച്ചിട്ട് അടുത്ത കുട്ടികൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് ആൺകുട്ടിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ പറയുന്നു. അതാവധി ശാസ്ത്ര തത്വത്തിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ആൺകുട്ടിയുടെ പ്രാധാന്യം എടുത്തു പറയുന്നത്. സെക്സ്, ഒരു കുട്ടി ജനിക്കുമ്പോൾ സെക്സ് വേണമല്ലോ, അത് തീരുമാനിക്കുന്നതിനല്ല ഉള്ളത്, പുരുഷനിലാണ് ഉള്ളത്. ആ നിലയിൽ പുരുഷന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി. പിന്നെ എന്താ പറയുന്നത്, ബ്രഹ്മാവിൻ്റെ പ്രജനന നിയമത്താൽ
ബ്രഹ്മാവിന്റെ പ്രജനന നിയമത്താൽ നിന്റെ ഗർഭത്തിൽ സുഖദായകമായ പുത്രപ്രാപ്തി ഉണ്ടാകട്ടെ എന്ന്. അപ്പൊ ബ്രഹ്മാവാണ് പ്രജനന നിയമം. ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബ്രഹ്മാവാണ്. നമ്മളൊന്നുമല്ല തീരുമാനിക്കുന്നു കുട്ടികൾ എപ്പോൾ ഉണ്ടാകണം, അല്ലെങ്കിൽ ഏതുതരം കുട്ടികൾ ഉണ്ടാകണം എന്നല്ല നമുക്ക് ആഗ്രഹമേ ഉള്ളൂ. അല്ലാതെ അതല്ല എപ്പം നടക്കണം എന്നല്ല തീരുമാനിക്കുക. ഏത് തരം കുട്ടി വേണമെന്ന് ഉണ്ടാകണമെന്നെല്ലാം തീരുമാനിക്കുന്നത് പ്രകൃതിയാണ്, നമ്മളെ പരിധിയിലല്ല. കാരണം നമ്മളെല്ലാം ജനിക്കുന്നത് ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ കാലത്തിൽ ലോകം പുരോഗമിക്കുകയാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായ കർമ്മങ്ങൾ ചെയ്യാൻ ഓരോ വ്യക്തികൾ വേണം. അതെല്ലാം ക്വാളിറ്റീസെല്ലാം ഉള്ളത് ഈ ജീനുകളിലാണ്, നമ്മളുടെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും എല്ലാം. അത് തലമുറകളായിട്ട് കൈമാറി കിട്ടിയതാണ്. അപ്പോൾ ഒരു നല്ലൊരു ആരോഗ്യം, നാളെ ഒരു ജോലി ചെയ്യുക, നല്ല ആരോഗ്യവും വേണം, നല്ല അധ്വാനിക്കാൻ കഴിവും വേണം, നല്ല പാടാനും കഴിവുള്ള ഒരു കുട്ടി വേണമെങ്കിൽ അത് എല്ലാവരുടെ ശരീരത്തിലും ഒന്നുമില്ല. അപ്പം അതിനനുസരിച്ച ഒരു പുരുഷനെയും സ്ത്രീയെയും കണ്ടെത്തിയിട്ട് യോജിപ്പിച്ചിട്ട് അതിലൂടെയാണ്, അതിൽ തന്നെ എത്രയോ ജീനുകളുണ്ട്, എത്രയോ ഉണ്ട്. അതിൽ നിന്നും വേണ്ടതിനെ സെലക്ട് ചെയ്യുന്നതെല്ലാം സെലക്ട് ചെയ്തിട്ടാണ് പ്രകൃതിക്ക് ആവശ്യമുള്ള ഒരു കുട്ടിയെ, അതിൻ്റെ ക്വാളിറ്റിയും എന്ത് ഗുണങ്ങളുള്ള കുട്ടി വേണമെന്ന്, അത് ആണായിരിക്കണോ പെണ്ണായിരിക്കണോ എന്നെല്ലാം തീരുമാനിച്ച് യോജിപ്പിച്ചെടുക്കുന്നത്. അത് ഏത് സമയത്ത് വേണം കുട്ടി ജനിക്കണമെന്ന് തീരുമാനിക്കുന്നവരാണ് ഈ ബ്രഹ്മാവിൻ്റെ പ്രജനന നിയമമനുസരിച്ച് തത്വമനുസരിച്ചാണ്. ഈ തത്വമെല്ലാം കൺട്രോൾ ചെയ്യുന്നത് പ്ലാനറ്ററി സിസ്റ്റത്തിലൂടെയാണ്. അതെല്ലാം നമുക്ക് പിന്നീട് വേദങ്ങൾ ബ്രഹ്മം എന്താണെന്നും ഈശ്വരൻ എന്താണെന്നും എന്തിനു വേണ്ടിയാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് പുരോഗതി ഇരുട്ടെ, അത് എങ്ങനെയാണ് പ്ലാനറ്റ്സിലോട്ട് അത് പ്ലാൻ ചെയ്ത് സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്, കാലവുമായി അതിനാണ് കാലം എന്ന് പറയുന്നത്. കാലം എന്നത് പ്ലാനറ്ററി സിസ്റ്റം, അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഓരോ സമയത്തിനും വേണ്ട കുട്ടികളെ ജനിപ്പിക്കുന്നത്. അത് ആണ് വേണ്ടിക്കൽ ആണിനെ ജനിപ്പിക്കും, പെണ്ണിന് വേണ്ടിക്കും പെണ്ണിനെ ജനിപ്പിക്കും. അപ്പോൾ എപ്പം ജനിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് ആശക്തിയാണ്. അപ്പോൾ ഒരാണും പെണ്ണും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ കുട്ടി ഉണ്ടാണെന്നില്ല, അത് ആവശ്യം വരുന്ന സമയത്ത് പോഴേ ജനിപ്പിക്കുക, അത് ചിലപ്പോൾ വയസ്സാം കാലത്തായിരിക്കും. അപ്പം ആണാണോ പെണ്ണാണോ എപ്പം ജനിക്കണം എന്നുള്ളതെല്ലാം കാലമാണ് തീരുമാനിക്കുന്നതിനുള്ള വലിയൊരു ശാസ്ത്രതത്വമാണ് ഇതിലൂടെ പറഞ്ഞ് തരുന്നത്. പിന്നെ നമ്മൾ അപ്പം ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള വശം. അടുത്തത് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഔഷധികൾ മുകളിലേക്ക് വളരുന്നതിനാൽ, ഇപ്പോൾ ഒരു ചെടി, ഔഷധ ചെടിയെപ്പറ്റി പറയണം, ആ മുകളിലേക്ക് വരുന്നത് കൊണ്ട് ആകാശമാണ് ഇതാവ്, താഴോട്ടേക്ക് വരുന്നത് കൊണ്ട് ബീജം ഏറ്റു, ഭൂമി ബീജം ഏറ്റുവാങ്ങുന്നതിനാൽ ഭൂമി മാതാവുമാണ്. എന്നിട്ട് ഈ ഔഷധികൾ ജലത്താൽ വളർന്ന് അഭിവൃദ്ധിപ്പെടുന്നു. അത്തരം ഔഷധങ്ങൾ നിന്റെ ഗർഭത്തിൻ്റെ രക്ഷകരാകട്ടെ. അപ്പം ഗർഭത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഔഷധങ്ങളും ഈ പ്രപഞ്ചത്തിൽ ആ ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിതാവ് ആകാശം, ഭൂമി മാതാവുമാണ് ചെടികളിൽ. കാരണം ചെടികളുടെ കാര്യത്തിൽ ഭൂമിയാണ് ആകാശം, അല്ല ആകാശമാണ് പിതാവ്, ഭൂമിയാണ് മാതാവ്. പക്ഷെ മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അച്ഛനും അമ്മയും വേറെയുണ്ട്. പക്ഷെ ചെടികളുടെ കാര്യത്തിൽ ചെടീൻ്റെ അച്ഛനേതാണെന്നൊന്നും അങ്ങനെ നോക്കുന്നില്ല. ചെടീൻ്റെ അച്ഛൻ മുകളിലോട്ടൊക്കെ വളർത്തുന്നുണ്ട് ആകാശം, എൻ്റെ ആകാശവും ഭൂമി തന്നെ. അപ്പോൾ ഇവിടെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്തരം ഔഷധങ്ങൾ നിൻ്റെ ഗർഭത്തെ രക്ഷിക്കട്ടെ. ഇവിടെ ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പിന്നിലുള്ള കുറച്ച് സയൻസ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് ഒരു കാര്യം, ഇതെല്ലാം അഥർവ വേദത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ഏകദേശം കാണ്ടം 3 കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 25% അഥർവവേദത്തിലൂടെയും നമ്മൾ കടന്നു കഴിഞ്ഞു. നമ്മൾ ഈ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണുന്നത്.
അല്ലാതെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന എന്താണ് അഥർവവേദം കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ എന്തോ ഒരു ഭീകരമായുള്ള സംഗതിയാണ്. അല്ലാത്തുള്ള സംഗതികൾ എന്ന് പറഞ്ഞാൽ എന്തല്ലോ ഭീകര പ്രവർത്തനങ്ങളാണ്, ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ സയൻസിലൊട്ടുള്ള കാര്യങ്ങളെ ഇവിടെ കാണുന്നുള്ളൂ. വളരെ ലളിതമായിട്ട് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ. അപ്പോൾ അഥർവവേദം എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. പ്രായോഗികമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ പറയുമ്പോഴും ഔഷധികൾ ഉപയോഗിച്ചിട്ട് ഗർഭത്തെ രക്ഷിക്കണം. കുട്ടികൾ ഉണ്ടാകുന്ന ചിലവർക്ക് ഉണ്ടാകുന്നില്ല, അത് ജനിതകമാണ്, അതെല്ലാം ബ്രഹ്മാവിൻ്റെ കയ്യിലാണുള്ളത്. എപ്പം കുട്ടികൾ ജനിക്കണം എന്നുള്ളതെല്ലാം ബ്രഹ്മാവിൻ്റെ നിയമപ്രകാരമാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ശാസ്ത്രതത്വം. പക്ഷെ അത് ആധുനിക സയൻസിന് മനസ്സിലായിട്ടില്ല. ആധുനിക സയൻസിന് മനസ്സിലായിട്ടില്ല ഈ പ്രക്രിയ എന്താണ്, എന്തിനു വേണ്ടിയാണെന്നല്ല, അത് നമ്മൾ വേദത്തിലൂടെ മനസ്സിലാക്കാൻ പോവുകയാണ്. കാരണം ഓരോ കാലത്തിലേക്കും അനുയോജ്യമായ ഒരു കുട്ടി വേണമെങ്കിൽ, ഇപ്പം നാളെ കാലത്തിന് നല്ല അധ്വാനിക്കാൻ കഴിവുള്ള ഒരു കുട്ടി വേണമെങ്കിൽ അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ജനിതക ഘടനയിലുണ്ട്, എല്ലാവരെയിലും ഇല്ല. അപ്പം അധ്വാനിക്കാനും പാട്ടുപാടാനും കഴിവുള്ള ഒരു കുട്ടി വേണമെങ്കിൽ അധ്വാനത്തിൻ്റെ ജനിതക ഘടനയും പാട്ടുപാടാൻ കഴിവുള്ള ജനിതക ഘടനയുമുള്ള പിതാവിനെയും ഒരു പുരുഷനെയും സ്ത്രീയെയും യോജിപ്പിച്ചിട്ട് അതിന് എപ്പം വേണം ആ സമയത്ത് കുട്ടിയെ അത് ജനിപ്പിക്കും. അത്രയും സിസ്റ്റമാറ്റിക്കായിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലാനറ്റ്സിലൂടെ, ഗ്രഹങ്ങളിലൂടെ. ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് അതിനെ സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ട് നമ്മളെ എല്ലാ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ആക്ടിവിറ്റിയും. അതെല്ലാം നമ്മൾ കാണാൻ പോവുക ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങി വരുമ്പോൾ. അത് എന്തിനാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നുള്ള പിന്നിലെ തത്യം മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാവുകയുള്ളൂ. ഇപ്പം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ഇത്രയും വലിയ ശാസ്ത്രതത്വങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അല്ലാതെ വെറുതെ ഒരു പ്രസവക്കാരി മാത്രമല്ല, ഇത് ആരാണ് ഇതിൻ്റെ പിന്നിലെല്ലാം കളിക്കുന്നതെന്നുള്ള ശാസ്ത്രം ആ തത്വവും കൂടിയും പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചത്. അതായത് ഗർഭത്തിലെ ശിശുവിനെ രക്ഷിക്കേണ്ട മരുന്ന് പോലും ഇവിടെ ചെടികളിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേ മനുഷ്യൻ്റെ ബുദ്ധിയോടുകൂടി വേറെ സയൻസിലൂടെ കണ്ടെത്തി, മോഡേൺ മെഡിസിൻ ആണെങ്കിൽ അതെല്ലാം കണ്ടെത്തിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുടെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ അതെല്ലാം ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റി. ഇതെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, ആരാണ് ഉണ്ടായത്, എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്. അപ്പം നല്ലൊരു ലോകമുണ്ടാക്കാനാണ്. അപ്പോൾ ലോകമുണ്ടാക്കേണ്ടത് സ്വാഭാവികമായി അതിനെ പറ്റിയ ആൾക്കാരെ ഉണ്ടാക്കണം, അതിലൂടെ കർമ്മം ചെയ്യിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇതാണ് അടിസ്ഥാനപരമായ ഒരു തത്വം. അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇവിടെയുള്ള പകുതി സംശയങ്ങൾ തീരും. ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് ക്രമത്തിൽ മനസ്സിലാക്കാം.